ആൻഡ്രിയ ക്രിയേഷൻസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു പ്ലേറ്റഡ് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഒരു നല്ലൊരു പിങ്കിലൊരു വൈറ്റ് സ്റ്റാർസ് ഒക്കെ ഉള്ളൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഈ നൈ നൈറ്റിക്ക് വേണ്ടി എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിങ്ങനെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഷോൾഡർ ഞാനിവിടെ ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഒക്കെ ചെസ് സൈസുള്ള ഒരു നൈറ്റിയാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ അളവാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ആറര ഇഞ്ച് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നൈറ്റി ആയതുകൊണ്ട് ഒരു ഏഴ് ഇഞ്ച് എടുക്കാം അപ്പോൾ നിന്ന് നമുക്ക് ആംഹോൾ ആദ്യം ആറര ഇഞ്ച് മാർക്ക് ചെയ്തു അവിടുന്ന് താഴേന്ന് ആംഹോളും ഞാൻ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആംഹോൾ ഏഴ് ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു എന്നിട്ട് നമുക്ക് യോക്കിൻ്റെ വിട്ടിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം അതിവിടെ ഞാൻ ഒരു എട്ടര ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു എട്ടര ഇഞ്ച് യോക്ക് വിട്ട് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ആംഹോൾ ഒന്ന് കർവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കണം ഇവിടെ ഇങ്ങനെ ഒന്ന് ഒന്ന് വളച്ചൊന്ന് ആംഹോൾ ഒന്ന് വരച്ചു കൊടുത്തു ഇനി നമുക്ക് യോക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ എട്ടര ഇഞ്ചാണ് ആംഹോൾ സോറി യോക്ക് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒമ്പതര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടര എന്നുള്ളിടത്ത് ഒരു ഒമ്പത് ഇഞ്ച് വേണമെങ്കിൽ മാർക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് കയർവ് ചെയ്തൊന്ന് വരച്ചു കൊടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ യോക്ക് ഇനി നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ സ്ലീവ് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ നല്ല വീതിയുള്ള ഉള്ള തുണിയായ ആവശ്യത്തിന് ലെങ്ത് ഒക്കെ കിട്ടും അപ്പോൾ വീതി കുറവാണെങ്കിൽ അതനുസരിച്ച് വേണം മാർക്ക് ചെയ്യാൻ അപ്പോൾ ഏഴിഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടുന്ന് ഞാനൊരു പതിനൊന്ന് ഇഞ്ച് ഇങ്ങോട്ടൊന്ന് സൈഡിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ ഒരു പതിനൊന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കി ഒന്ന് വരച്ചിട്ട് നമ്മൾ സാധാരണ സ്ലീവൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ ഇവിടുന്ന് ഒരു മൂന്നര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ മൂന്നര ഇഞ്ചിൽ നിന്ന് അത് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവിൻ്റെ വെടുത്ത് മാർക്ക് ചെയ്യണം എനിക്കിവിടെ ആറര ഇഞ്ചാണ് ആറരയുടെ കൂടെ ഒരൊന്നര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് സ്ലീവ് സ്ലീവിങ്ങനെ ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്കും കൊടുത്തു ഇനി നമുക്ക് സ്കേർട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഞാനിവിടെ തുണിയുടെ വീതി കൂടുതലായതുകൊണ്ട് ഞാനൊരു പതിനെട്ട് ഇഞ്ചാണ് വീതി എടുക്കുന്നുള്ളൂ അപ്പോൾ പതിനെട്ട് ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു കുറച്ചും കൂടി വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തു എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമുക്ക് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതെങ്ങനെ കെയർവാക്കി നമ്മുടെ യോഗ് പോർഷൻ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഇങ്ങനെ സെൻറ്ററിൻ്റെ ഭാഗത്ത് തൂങ്ങി ഇങ്ങനെ ഒന്ന് വളച്ചൊന്ന് വരയ്ക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് താഴോട്ടും ഒരു രണ്ട് ഇഞ്ച് സൈഡിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഇങ്ങനെ ആംഹോളായിട്ട് ഒന്ന് വരച്ചെടുക്കണം അപ്പം യോക്കിൻ്റെ പോർഷനിലും കുറച്ച് പകുതി ആംഹോൾ വരുന്നുണ്ട് ബാക്കി ഈ സ്കേർട്ടിലോട്ടാണ് വരുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം യോക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഫ്രണ്ടും ബാക്കുമായിട്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഒക്കെ മാർക്ക് ചെയ്ത് നെക്ക് ഒക്കെ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ഏഴിൻ്റെ എന്ന് പറയുമ്പോൾ മൂന്നര ഇഞ്ച് പക്ഷേ നമ്മളിവിടെ മൂന്നേ കാല് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പം തയ്ച്ച് വരുമ്പോൾ അതൊരു മൂന്നര ഇഞ്ചാകും അതുകൊണ്ട് മൂന്നേ കാല് മാർക്ക് ചെയ്തു നമുക്ക് ഫ്രണ്ട് നെക്ക് ഞാനിവിടെ നാലേ മുക്കാൽ ഇഞ്ചാണ് വേണ്ട ഞാൻ എടുക്കുന്നത് അത് കസ്റ്റമറിൻ്റെ അളവായതുകൊണ്ടാണ് ഇവിടെ ഞാൻ നാലേ മുക്കാൽ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ലെങ്ത് കൊടുക്കാം ബാക്ക് നെക്കിൻ്റെ ഇറക്കം മൂന്നിഞ്ചും കൊടുത്തു ഇനി ഇങ്ങനെ ഒന്ന് ബോക്സാക്കി വരച്ച് നമുക്ക് ഷേപ്പ് ചെയ്തൊന്ന് വരച്ച് കൊടുക്കുക ഏത് ഷേപ്പ് ആണ് നെക്കിന് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വരച്ച് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പാണ് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തു ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം ബാക്ക് പാക്കിനൊക്കെ കട്ട് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടൊക്കെ കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നൈറ്റി നൈറ്റിടയ്ക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് ആണ് അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഈ സ്കർട്ട് പോർഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു ലോങ് സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്കെങ്ങനെ ഞൊറിവ് ഇട്ട് നമ്മൾ ഗ്യാതേഴ്സ് എടുക്കുമല്ലോ അതുപോലെ നമുക്ക് അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ അപ്പോൾ അതെങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ പിടിച്ച് ചെറിയ ചെറിയ ഞൊറിവുകൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ ബാക്ക് ബാക്കാണ് ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ബാക്കിൻ്റെ യോക്ക് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഞാനൊരു ഇഞ്ച് രണ്ട് സൈഡിലോട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ആ ഒരു മൂന്നിഞ്ച് മൂന്ന് ഇഞ്ച് ഈ സൈഡിലോട്ട് മൂന്നിഞ്ച് മറ്റേ സൈഡിലോട്ട് അവിടെയാണ് നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ യോഗ് പോർഷനിലോട്ട് നമ്മുടെ സ്കാറ്റ് പോർഷന് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വന്ന് ആ ഇഞ്ച് വരെ നമുക്കിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം അവിടെ തൊട്ടാണ് നമുക്ക് ചെറിയ പ്ലേറ്റ്സ് വരുന്നത് അപ്പോൾ മൂന്നിഞ്ച് വരെ ഇങ്ങനെ അടിച്ചു പോയി അവിടെ എത്തിക്കഴിയുമ്പം പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒന്ന് അടിച്ചു തുടങ്ങാം അപ്പോൾ അതെങ്ങനെ അടിച്ച് നമ്മൾ ആ മാർക്ക് ചെയ്ത ചെയ്ത് ഇഞ്ച് വരെ അടിച്ചൊന്ന് നിർത്തണം അതുകൊണ്ടോ ഇവിടെ ഇങ്ങനെ അടിച്ച് നിർത്തി ഇനി നമുക്ക് യോക്കിൻ്റെ സ്കേർട്ടിൻ്റെ കൂടി സെൻറ്റർ ചേർത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ എന്താ വേണ്ട യോക്കിൻ്റെ സെൻറ്ററും നമ്മുടെ സ്കേർട്ടിൻ്റെ സെൻറ്ററും കൂടി അങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് നമുക്കതായത് ഒന്നിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുവാണെങ്കിൽ പ്ലീറ്റ്സ് ഇടാൻ എളുപ്പമായിരിക്കും അതെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒരു അടിപ്പും കൂടി ഇങ്ങനെ ഒന്ന് കൊടുത്തെടുക്കാം എന്താ ഇങ്ങനെ മുകളിലോട്ട് വെച്ചിട്ട് അരികിൽ കൂടെ ഒരടിപ്പ് അടിച്ച് കൊടുക്കാം അതിൻ്റെ തൊട്ട് മുകളിലും വേണമെങ്കിൽ ഒരടിപ്പ് കൊടുക്കാം അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ട് അടിപ്പ് കൊടുത്തിട്ടുണ്ട് അതാ ഫ്രണ്ട് പാർട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതെടുത്തിട്ടുണ്ട് അപ്പം സെൻറ്ററിൽ ഞാനൊരു ഇഞ്ച് വിട്ടിട്ടുണ്ട് സിബ് സോറി സിബല്ല ഹുക്ക് വെച്ച് കൊടുക്കുന്നതിൻ്റെ അവിടെ ഒരു ഇഞ്ച് നടുവ വിട്ടിട്ട് ബാക്കി ഇത് ചെയ്തെടുത്തിട്ടുണ്ട് പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ലൈനിങ് പീസ് എടുത്തിട്ട് അതാ അതിൽ നമ്മുടെ നെക്കിൻ്റെ വിട്ട് അതിങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കി ഇടണം ഒരു വൈറ്റ് ലൈനിങ് പീസ് ഞാനിപ്പോൾ വൈറ്റ് വെച്ച് കൊടുക്കുന്നുകൊണ്ടാണ് വൈറ്റ് ലൈനിങ് എടുത്ത് അതിൽ നെക്കൊന്ന് നെക്കിൻ്റെ വിട്ത്ത് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് നമുക്ക് നെക്കിൻ്റെ ഷെയ്പ്പ് ഇങ്ങനെ വരച്ച് കൊടുക്കാം കറക്റ്റ് നെക്കിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെ വരച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് നെക്കിന് ഏതാണോ ഷേപ്പ് നമ്മളിവിടെ ഫ്രണ്ട് കൊടുക്കുന്നത് ആ ഷേപ്പ് ഒന്ന് ഇതിലോട്ടൊന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഇതിൻ്റെ വീതി എത്രയാന്ന് നോക്കിയിട്ട് വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ കഴിഞ്ഞും ചിലപ്പോൾ മാർക്ക് ചെയ്ത് അങ്ങ് പോകും അതുകൊണ്ട് ഞാനിപ്പോടെ ഒരു മൂന്ന് ഇഞ്ച് വെച്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീതി കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ഒരു നമ്മുടെ യോഗ പോഷൻ വരുന്നതിൻ്റെ തൊട്ടുമ്പോൾ ഉണ്ട് അപ്പോൾ ഒരു മൂന്ന് ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയൊന്ന് വന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് ഇങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് വരച്ച് കൊടുക്കാം റൗണ്ടാണ് വേണ്ടതെങ്കിൽ റൗണ്ട് വരച്ച് കൊടുക്കാം സ്ക്വയർ ഷേപ്പോ ഇല്ലെങ്കിൽ ഏതൊക്കെ ഷേപ്പാന്ന് വെച്ചാൽ ഒന്ന് വരച്ചു കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് ഇത് വരച്ചെടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമുക്ക് ഇവിടെ നെക്കിൽ വെക്കാനുള്ള ഏതാണോ നല്ല തുണി ആ തുണിയിലോട്ട് ഇതുപോലെ സെയിം ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത പോലെ തന്നെ വേറൊരു തുണിയും കൂടി ഇതാ കട്ട് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒരു വൈറ്റ് ഒരു മെറ്റീരിയൽ തന്നെ ഇതൊരു കോഡ് ഡ്രോയി എന്ന് പറഞ്ഞൊരു ഫാബ്രിക്കാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്ത് മെറ്റീരിയലാണെന്ന് അപ്പോൾ കോഡ് ഡ്രോയി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണിത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നൈറ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അരികിൽ കൂടെ നല്ല വശത്ത് വെച്ചിട്ട് ഒരു കാലിഞ്ച് തുമ്പിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കണം നെക്കിൻ്റെ ഭാഗം അടിക്കുന്നില്ല ബാക്കി അതിങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് ഇവിടെ ചെറിയ കട്ട്സ് കൊടുത്തെടുക്കണം എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് എടുക്കണം അങ്ങനെയാണ് ചെയ്യുന്നത് അതായത് കണ്ടോ ഈ കോർണറൊക്കെ വരുമ്പം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഇല്ലെങ്കിൽ നമ്മളത് മറിച്ചിടുമ്പം അത് കറക്റ്റായിട്ട് ഷേപ്പിൽ വരത്തില്ല അതെ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ടെടുത്തു അപ്പോൾ ആ കോർണറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വെച്ചൊന്നും ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുത്ത് നമുക്ക് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഇട്ടെടുക്കാം അപ്പോൾ അത് ഇതുപോലെ ഞാനിങ്ങനെ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അറ്റത്ത് ഈ ഒരു ലേസ് വെച്ച് കൊടുക്കണം അപ്പോൾ ഈ അരികൾക്കൂടെ ഇതിൻ്റെ അടിയിൽ ഈ ലേസ് വെച്ചിട്ട് ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം അതിപ്പോൾ ലേസ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നൈറ്റിയുടെ ഫ്രണ്ട് നെക്കിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ ഈ നെക്കൊന്ന് വെച്ച് കൊടുക്കണം എങ്ങനെയൊന്ന് വെച്ചിട്ട് നമുക്ക് ഇതിലോട്ടൊന്ന് കൊടുക്കണം നെക്കിൻ്റെ ഭാഗവും പിന്നെ അത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിലോട്ട് ചേർത്ത് ഒന്ന് അടിച്ചു കൊടുക്കണം പിന്നെ നമുക്കത് എങ്ങനെ ഒരു പീസ് എടുത്തിട്ട് സാധാരണ നമ്മൾ നെക്കൊക്കെ ചെയ്യുന്ന പോലെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നെക്കിൻ്റെ വിടുത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡിലോട്ട് ഇപ്പോൾ മൂന്നേ കാലിഞ്ച് നമ്മൾ നെക്ക് വിടുത്തെടുത്ത് അപ്പോൾ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ നെക്ക് ഇതുപോലെ കറക്റ്റ് ഒന്ന് വെച്ചിട്ട് ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ട് സാധാരണ നെക്ക് ചെയ്തെടുക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ സെൻ്ററിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു ചെറിയ ചെറിയ ഇങ്ങനെ കട്ടുകൾ കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് സാധാരണ നെക്ക് ചെയ്തെടുക്കുന്ന പോലെ ചെയ്തെടുക്കണം ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് വെച്ചിട്ട് അതിൻ്റെ അരികിൽ കൂടെ ഉള്ളിലൂടെ ഒന്ന് അടിച്ചു കൊടുത്തു എന്നിട്ട് സൈഡ് ഒന്ന് അടിച്ചത് നെക്ക് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഹുക്ക് വെച്ച് കൊടുക്കാനുണ്ട് ഫ്രണ്ടിൽ അപ്പോൾ ഹുക്ക് ഞാനിവിടെ മുകളിൽ നിന്ന് ഒരു നാലര ഇഞ്ചൊക്കെ ഇറക്കത്തിലാണ് ഹുക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പം മെറ്റേണിറ്റി നൈറ്റി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇറക്കത്തിൽ ഹുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നാലര ഇഞ്ച് സെൻറ്റർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിങ്ങനെ ഒരു ഒരു രണ്ടര ഇഞ്ച് വീതിയും ഒരു നാലരയുടെ കൂടെ ഒരു ഒരു ഇഞ്ചും കൂടിയൊക്കെ വീതി കൂടി ഒരു ഒരഞ്ചര ഇഞ്ച് നീളമുള്ള ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇത് ഇതിൻ്റെ ചീത്ത വശന്ത ഇങ്ങനെ വെച്ചിട്ട് ഒരു മുകളിൽ ഒരു കാലിഞ്ചൊന്ന് മടക്കി വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പിട്ട് ഇതിങ്ങനെ ഒന്ന് ഇങ്ങേറ്റം വരെ ഒന്ന് അടിച്ചെടുക്കണം ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് മുകളിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ഒന്ന് സൂചി കുത്തി നിർത്തി വീണ്ടും ഇങ്ങനെ സൈഡ് വരെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഹുക്ക് വെക്കുന്ന വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി അതെ ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതായങ്ങനെ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് അതുകൊണ്ട് മുകളിൽ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെ മടക്കി ഒന്നിങ്ങനെ ഒന്ന് മടക്കി വീണ്ടും ഒന്ന് ഇങ്ങോട്ടൊന്ന് മടക്കി വെച്ച് നമുക്കൊന്ന് മുകളിൽ നിന്ന് അടിച്ച് തുടങ്ങി ഏറ്റം വരെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം കണ്ടേ ഇപ്പം ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങേറ്റം വരെ അതായിപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഇങ്ങനെ വരുന്നത് ഈ ഹുക്കുവിൻ്റെ ഭാഗം വരുന്നത് അപ്പം നമുക്കത് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അത ഇവിടെ ഇങ്ങനെ ഒന്ന് ശരിക്കൊന്ന് വലിച്ചു പിടിച്ച് അത ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് മുകളിൽ നിന്ന് ഈ കോണറിലോട്ട് ഇങ്ങനെ ഒന്ന് ഒരു അടിപ്പ് കൊടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് ത കണ്ടോ ഞാൻ അടിച്ചിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒരു അടിപ്പ് കൊടുക്കുവാണെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും അതായത് നമുക്കിവിടെ ഹുക്ക് വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും കൂടി ഷോൾഡർ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അതായതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിങ്ങനെ ഇങ്ങോട്ടൊന്ന് മറിച്ചിട്ട് ഷോൾഡർ ഒരു രണ്ട് നമുക്ക് അവിടെ കൊടുത്ത് രണ്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ഷോൾഡർ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് തയ്ക്കാനുള്ളത് സ്ലീവ് ഇതായി ഇങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ എടുത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് വേണം സ്ലീവ് അടിച്ച് തുടങ്ങാൻ സെൻറ്ററിൽ നിന്ന് എത്തി ഇങ്ങേറ്റത്ത് പോയി വീണ്ടും സെൻറ്ററിൽ വന്ന് അങ്ങേറ്റത്ത് പോയി സെൻറ്ററിൽ കൊണ്ട് നിർത്തി സ്ലീവ് അടിച്ചെടുത്തു അപ്പോൾ ഞാൻ ഒരറ്റത്ത് ഒരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് സ്ലീവിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് സൈഡ് ഒന്നിങ്ങനെ അടിച്ചെടുക്കണം അടിയും കൂടി ഒന്ന് അടിച്ചെടുത്ത് അതിനായിട്ട് ഇവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ നെക്കിൻ്റെ അവിടെ വൈറ്റ് ഭാഗത്തായിട്ട് എന്തെങ്കിലും ചെറിയ ഹാൻഡ് എംബ്രോയ്ഡറി വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ